ും ജയിലിൽ അടയ്ക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനുമായുള്ള ഒന്നാംതരം ന്യായവാദവും ഫാഷനും ഏതാണെന്ന് ചോദിച്ചാൽ മാവോയിസ്റ്റ് ബന്ധവും തീവ്രവാദ ബന്ധവുമെന്ന് നിസ്സംശയം പറയാം ഇത് പലരിലും വരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സോണി സോറി എന്ന ആദിവാസി അധ്യാപിക പട്ടിയെ പേപ്പെട്ടിയാക്കുക എന്നൊരു പ്രയോഗമുണ്ട് അതുതന്നെയാണ് സോണി സോറിയുടെ കാര്യത്തിലും സംഭവിച്ചത് നന്ദിഗ്രാം മുതൽ സിംഗൂർ ബിനായക്സൻ ആദിവാസി സമരങ്ങൾ ആണവവിരുദ്ധ സമരങ്ങൾ വേണ്ടിയുള്ള സമരങ്ങൾ ഭൂമിയിൽ നിന്നും ഇറക്കി വിടാതിരിക്കാനുള്ള സമരങ്ങൾ മാലിന്യവിരുദ്ധ സമരങ്ങൾ എന്നുവേണ്ട മുമ്മുണ്ടായിരുന്ന രാഷ്ട്രീയ ഘടനകളെ അപ്രസദ്ധമാക്കിക്കൊണ്ട് ജനങ്ങളിൽ നിന്നും സ്വതവേ ഉയർന്നുവരുന്ന സമരങ്ങളാകമാനം തച്ചു തകർക്കുന്നതും അടിച്ചമർത്താനും ഈയൊരു ഫ്രെയിംവർക്കിനാകുമെന്ന് കാണുമ്പോൾ നാം ഭയക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും ഇരയുമാണ് സോണി സോറി എന്ന ആദിവാസി അധ്യാപിക എന്നു മുതലാണോ ഭരണകൂടം രൂപപ്പെട്ടത് അന്നുമുതലുള്ള ഒരു രാഷ്ട്രീയ വീഞ്ഞിന്റെ പുതിയ ബ്രാൻഡായി മാവോയിസ്റ്റ് ബന്ധം വളർന്നു പന്തലിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും രാജ്യാന്തര മനുഷ്യാവകാശ ഏജൻസിയുമായ ആംനെസ്റ്റി ഇന്റർനാഷണൽ വരെയും ഇടപെട്ട ഒരു വിഷയം കൂടിയാണ് സോണിയുടേത് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ബിനായക് സെനിനെതിരെ ഉന്നയിക്കപ്പെട്ട അതേ കുറ്റം തന്നെയാണ് ഇവർക്കെതിരെയും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മാവോയിസ്റ്റുകളുടെ സന്ദേശവാഹകയായി പ്രവർത്തിച്ചു എന്നതാണ് ചാർത്തപ്പെട്ട കുറ്റം വിവിധങ്ങളായ വനിതാ സംഘടനകളിൽ നിന്നും മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നുമായി ഏകദേശം നാല്പതോളം പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ മനുഷ്യാവകാശ പ്രവർത്തകയും ആദിവാസി നേതാവുമായ സോണി സോറിയെ രാജ്യദ്രോഹ കേസിൽ നിന്ന് കുറ്റവിമുക്തിയാക്കിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിലെ പ്രത്യേക കോടതിയാണ് കഴിഞ്ഞ ദിവസം സോണി സോറിയെ കുറ്റവിമുക്തിയാക്കിയത് ഈ കേസിൽ കുറ്റവിമുക്തിയായതോടെ കഴിഞ്ഞ ബി ജെ പി ഭരണകാലത്ത് സോണിക്കെതിരെ ചുമത്തിയ എല്ലാ കേസുകളിൽ നിന്നും ഇവർ കുറ്റവിമുക്തിയായി ദന്തേവാഡയിൽ നിന്നുള്ള ഗോത്രവർഗ പ്രവർത്തകയായ സോറി ബസ്തറിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും നടത്തിയ ദയാരഹിതമായ കൊലപാതകങ്ങളും പ്രശ്നങ്ങളും തുറന്നുകാട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ദന്തേവാഡ പോലീസ് ഫയൽ ചെയ്ത എഫ്ഐആറിൽ സോറി അവളുടെ സഹായി ലിഗോറാം കൊടോപ്പി കരാറുകാരൻ ബി കെ ലാല എസ് ആർ ഉദ്യോഗസ്ഥൻ സി വി എസ് വർമ്മ എന്നിവർ കുറ്റക്കാരല്ലെന്ന് പ്രത്യേക ജഡ്ജി വിനോദ് കുമാർ ദേവാങ്കർ കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ നാലിനാണ് ഡൽഹിയിൽ വെച്ച് സോണി സോറിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഛത്തീസ്ഗഡ് പോലീസ് കൈമാറി മാവോയിസ്റ്റുകളുടെ സന്ദേശവാഹിയായി പ്രവർത്തിച്ചു എന്നതാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം ഇരുപത്തിയെട്ടിന് ജഗൽപൂരിലെ പ്രത്യേക എൻ കോടതിയിൽ നിന്ന് ദന്തേവാടിയിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റി ഉത്തരവിന്റെ പകർപ്പ് പ്രകാരം സോറിക്കും മറ്റുള്ളവർക്കുമെതിരായ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി പ്രോസിക്യൂഷന്റെ നിരവധി സാക്ഷികൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയതായി കോടതി രേഖപ്പെടുത്തി പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല തെളിവുകളുടെ അഭാവത്തിൽ നാലു പേരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു ജയിലിൽ നിന്ന് തനിക്ക് ലൈംഗികമായ പീഡനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്വത്തിന് ഒരിക്കലും പൊറുക്കാനാവാത്ത പീഡനമായിരുന്നു സോണി സോറി നേരിട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ എട്ടാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസ് സൂപ്രണ്ട് അജിത് ഗാർഗെന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു എന്റെ വസ്ത്രങ്ങൾ ബലമായി നീക്കി എന്നെ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചു ക്രൂരമായി പീഡിപ്പിച്ചു എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാത്തതെന്ന് സോണി ചോദിക്കുന്നത് നീതിയെന്നും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നവരോട് തന്നെയാണ് കാരണം ഭരണകൂടത്തിന് ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അജണ്ടകളുണ്ട് എന്ന് ഇന്നും നാം തിരിച്ചറിയുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടിൽ സോണിയുടെ സ്വകാര്യ ഭാഗത്തു നിന്നും രണ്ട് കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സോണിക്ക് ചികിത്സ പോലും സർക്കാർ നൽകിയില്ല ലൈംഗികമായ പീഡനങ്ങൾ ഉൾപ്പെടെ വിധേയമാക്കിക്കൊണ്ടിരുന്നു എന്ന് അവർ ജെ നിന്ന് നിന്നെഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട്